ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഒരു ചെറിയ കാര്യം നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ വീഡിയോ കേൾക്കുന്ന പലർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാൽ ചിലർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറയാൻ പാടില്ല, അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയമുണ്ടാവുകയുള്ളൂ. അത്തരം ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ ഒരു തമ്പനയിൽ കണ്ടിട്ടില്ലേ നിങ്ങൾ ഈ വീഡിയോ ഓപ്പൺ ചെയ്തത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം എല്ലാവരോടും തുറന്നു പറയുന്ന പലരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചിലരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാനൊരു തുറന്ന പുസ്തകമാണ്, എനിക്കൊന്നും ഒളിക്കാനില്ല എന്നൊക്കെ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, ജീവിതത്തിൽ വിജയം നേടുന്ന ആളുകൾ അങ്ങനെ എല്ലാം എല്ലാവർക്കും മുൻപിലും തുറന്ന് കാട്ടുകയില്ല. സ്വന്തമായി നമുക്ക് സ്വന്തമായി നമ്മുടേതായ ചില എന്താ പറയുക, രഹസ്യങ്ങൾ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് ഒരു പുതിയ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ട് എന്ന് വിചാരിക്കൂ. അപ്പോൾ ഞാൻ ആ ബിസിനസ്സിനെ കുറിച്ച് ഞാൻ പലതരത്തിലുള്ള ഐഡിയകൾ നോക്കി നടക്കുകയാണ്. ഒരു തരത്തിലുള്ള ബിസിനസ് സ്ട്രക്ചറും ആയിട്ടില്ല, എന്നാൽ അതായതിനു ശേഷം ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് താനും. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ ഇത് കുറേ ആളുകളോട് പറഞ്ഞു എന്ന് വിചാരിക്കുക. പിന്നീട് നമ്മളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേറെ ഇഷ്യൂസ് വന്നതുകൊണ്ടോ നമുക്ക് ഈ ബിസിനസ് തുടങ്ങാൻ സാധിച്ചില്ല എന്നൊരു കണ്ടീഷനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ സമയത്ത് നമ്മളിത് ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാം വൺ ബൈ വൺ നമ്മളോട് ചോദിക്കാൻ തുടങ്ങും, എന്തായി നിൻ്റെ ബിസിനസ്, ഈ കോടികൾ സമ്പാദിച്ചോ, എന്തായി അത്, നീ ഡ്രോപ്പ് ഔട്ട് ചെയ്തോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതല്ലേ അതൊന്നും പറ്റില്ല എന്ന്. അങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ് അഭിപ്രായങ്ങൾ നിങ്ങളുടെ മുൻപിൽ അവർ പറയും, നിങ്ങളത് കേൾക്കേണ്ടി വരികയും ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു വിഷമം അത് വളരെ വലുതായിരിക്കും. അത് അനുഭവിച്ചവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകും. ഓക്കെ, ഇനി നമ്മളിതിങ്ങനെ ഓരോ കണ്ടീഷൻസ് എടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിലൊരു പ്രാവശ്യമെങ്കിലും ഒരു കാര്യം അനുഭവിച്ചവർ ആയിരിക്കും നിങ്ങൾ ഓരോരുത്തരും, എനിക്കത് ഉറപ്പാണ്. ഓക്കെ, നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ്, നമ്മളടക്കമുള്ള സൊസൈറ്റിയിലെ ആളുകൾക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാനാണ് കൂടുതൽ ജിജ്ഞാസയുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഈ ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് മറ്റുള്ളവർ മുമ്പിൽ ഡയറക്റ്റ് പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ ഈ ബിസിനസ്സിനെ കുറിച്ച് അറിയാവുന്നവരോട് ഇതെങ്ങനെയാണ് എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ കൃത്യമായിട്ട് നിങ്ങളിത് തുടങ്ങാൻ പോകുന്നു എന്ന് ആരോടും പറഞ്ഞിട്ടില്ല എങ്കിൽ, നിങ്ങൾ ഭാവിയിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ട് ഇത് ഡ്രോപ്പ് ഔട്ട് ചെയ്താലും ആരും നിങ്ങളോട് ഒന്ന് ചോദിക്കാൻ പോകുന്നില്ല, എന്തുകൊണ്ട് ബിസിനസ് ചെയ്തില്ല, എന്തുകൊണ്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാൻ പോകുന്നില്ല. അത് അവിടം കൊണ്ട് അവസാനിക്കുകയും ചെയ്യും. പിന്നീട് വേറൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ നമുക്ക് പേടിയുണ്ടാവില്ല. മറ്റത് അങ്ങനെയല്ല, ആളുകളുടെ ഈ നെഗറ്റീവ് ചോദ്യങ്ങൾക്ക് മുന്നിൽ നമ്മൾ ഒരുപാട് വിഷമിക്കുകയും പിന്നീട് ഇങ്ങനൊരു കാര്യം ചെയ്യേ വേണ്ട എന്ന് നമ്മൾ ചിന്തിക്കുകയും ചെയ്യും. അതൊരു ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെ പല ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ മുൻപിൽ, അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യത്തത് ഇതേപോലുള്ള ബിസിനസ് ഐഡിയാസാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി ഒരു വിഭാഗം ആളുകൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഏതെങ്കിലും കോമ്പറ്റിറ്റീവ് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അത് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അവർക്കുണ്ടാകുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ. ഉദാഹരണത്തിന്, PSC പഠിക്കുന്ന ധാരാളം കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. PSCയോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ടെസ്റ്റുകളോ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിഭാഗം കുട്ടികൾ ഇത് കാണുന്നുണ്ടായിരിക്കും. തീർച്ചയായും അവരറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് നാട്ടുകാരുടെ മുൻപിൽ പറഞ്ഞു നടക്കേണ്ട കാര്യം ഇല്ല. നിങ്ങളുടെ തൊട്ടടുത്ത നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളും നിങ്ങളുടെ തൊട്ടടുത്ത ബന്ധുക്കളും ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. പക്ഷേ നിങ്ങൾ വേറെ ഏതെങ്കിലും കോഴ്സിൻ്റെ കൂടെയാണ് PSC പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും അത് പറയേണ്ട കാര്യമേ ഇല്ല, ബന്ധുക്കളോട് പോലും പറയേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾ PSC പഠിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾ ഒളിച്ചു വയ്ക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ട് നിങ്ങൾ ഒരിക്കലും കാണണ്ട. കാരണം നിങ്ങൾ ഈ PSC ലിസ്റ്റിൽ പെട്ട് ജോലി നേടിയ പലരോടും നിങ്ങൾ ചോദിച്ചു നോക്കിയോളൂ, അവരൊക്കെ അങ്ങനെ ചെയ്തവരാണ്. അത് ചെയ്യാത്തവർ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുമുണ്ട്.
ഓക്കെ, നമുക്ക് എന്താ പറയുക, ഒരു പി എസ് സി ലിസ്റ്റിൽ കയറുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കോമ്പറ്റിറ്റീവ് എക്സാമിൽ വിജയിച്ച് ആ ലിസ്റ്റിൽ കയറുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പലരും പറയുന്നുണ്ടാവും മറ്റുള്ളവരോട് പറഞ്ഞാൽ എന്താ കുഴപ്പം, നമ്മളും നമ്മുടെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടല്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് അല്ലേ ചെയ്യുന്നത്, ഒരു നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് അന്ധവിശ്വാസമല്ലേ എന്ന് ചിന്തിക്കാം. നിങ്ങളതിനെ എന്ത് പേരിട്ട് വിളിക്കുമെന്ന് എനിക്കറിയില്ല. പലരും പറയാറുണ്ട് മറ്റുള്ളവർ അസൂയ കൊണ്ട് കണ്ണിടും, അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി നമ്മളിൽ വരും എന്നൊക്കെ. പക്ഷെ ഞാൻ അങ്ങനെയുള്ള അന്ധവിശ്വാസത്തിലേക്കല്ല നിങ്ങളെ നയിക്കുന്നത്, പകരം നിങ്ങളുടെ മനസ്സിനെ അത് വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കുമെന്നുള്ളതാണ്. ഈ ഒരു സംഭവം നമ്മൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പി എസ് സി പഠിക്കാനായിട്ട് പോകുന്നു. നിങ്ങൾ പി എസ് സി പഠിക്കാനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സമയത്ത് എക്സാംസൊന്നും അപ്ലൈ ചെയ്യാൻ ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. ചിലപ്പോൾ ഒരു 6-7 മാസം നിങ്ങൾ പി എസ് സി പഠിച്ചു കഴിഞ്ഞതിന് ശേഷമായിരിക്കും എക്സാം അപ്ലൈ ചെയ്യാനുള്ളത് പോലും വരുന്നത്. പക്ഷേ നിങ്ങൾ പി എസ് സി പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ നിങ്ങളുടെ നാട്ടുകാരും നിങ്ങളുടെ അയൽക്കാരൊക്കെ ചോദിച്ചു തുടങ്ങും ജോലിയായോ എന്ന്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ ചില ആദ്യ സമയത്ത് ചിരിയാണ് വരിക, അയ്യോ ചേച്ചി ഞാൻ ഇന്നലെ പഠിക്കാൻ പോയി തുടങ്ങിയുള്ളൂ, ഒരു എക്സാം പോലും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, എഴുതിയിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ ലിസ്റ്റിൽ വരിക എന്നൊക്കെ നിങ്ങൾ ആദ്യം ചിരിയോടെ പറയുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ ചോദ്യം അവർ നിർത്താനൊന്നും പോകുന്നില്ല. ബിക്കോസ് നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ, എല്ലാവരുടെയും ഉള്ളിൽ കുശുമ്പും അസൂയവും ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, എന്നാൽ പലരുടെ മനസ്സിൽ അവർക്കത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ള ഫ്രസ്ട്രേഷനും കാര്യങ്ങളും ചിലപ്പോൾ കൂടുതലുണ്ടായിരിക്കും, ചിലരിലത് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങളൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ല അവരത് ചോദിക്കുന്നത്, നിങ്ങളെ മാനസികമായി തകർക്കാം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. ഓക്കെ, ഒരു പക്ഷേ അവർക്ക് അപ്പോൾ കിട്ടുന്ന ഒരു സുഖത്തിനും അപ്പോൾ നിങ്ങൾ വിഷമിച്ചോട്ടെ എന്ന് കരുതിയിട്ടുമായിരിക്കും ചോദിക്കുന്നത്. പക്ഷേ അവർക്ക് അപ്പോൾ ഒരു ചെറിയ സന്തോഷം കിട്ടുമെങ്കിലും നമുക്കുണ്ടാകുന്ന ദുഃഖം ലോങ് ലാസ്റ്റ് ആയിരിക്കും, ഒരുപാട് നാൾ അത് എന്താ പറയുക നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. ആദ്യമൊക്കെ തമാശയായിരിക്കും, പിന്നീട് ഒരു എക്സാം നിങ്ങൾ അപ്ലൈ ചെയ്ത് ആ എക്സാം നിങ്ങൾ എഴുതി അതിൻ്റെ റിസൾട്ട് വരുന്നതും ലിസ്റ്റിൽ കയറുന്നതും അവിടെ വരെ ഓക്കെ. ലിസ്റ്റിൽ കയറിയതിന് ശേഷം നിങ്ങളത് ഒരാളോടും പറയരുത്, വീട്ടുകാരും മാത്രം അറിഞ്ഞാൽ മതി, അടുത്ത ബന്ധുക്കൾ പോലും അറിയണ്ട എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു ലിസ്റ്റിൽ കയറിക്കഴിഞ്ഞാൽ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ചധികം കാലം നമ്മൾ കാത്തിരിക്കേണ്ടി വരും. സർക്കാർ പോസ്റ്റിലേക്ക് കയറുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, അതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. കുറേ സമയത്ത് ചിലപ്പോൾ നിയമനം വേഗം നടക്കും, ചിലപ്പോൾ നിയമനം വളരെ സ്ലോവിലായിരിക്കും നടക്കുക. ഇതൊന്നും പുറത്ത് നിൽക്കുന്ന ആളുകളെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ അവരെപ്പോഴും പറയുന്നത് ഓ അവൾക്ക് വലിയ റാങ്കൊന്നും കാണൂല, അല്ലെങ്കിൽ ചുമ്മാ പറയുന്നതായിരിക്കും എന്നുള്ള കുറച്ച് കമൻസ് ആയിരിക്കും നിങ്ങൾ കേൾക്കേണ്ടി വരിക. അതുകൊണ്ട് തന്നെ നിങ്ങളത് പറയേണ്ട കാര്യമില്ല. കാരണം ആക്ച്വലി ഈ ലിസ്റ്റിൽ വന്ന ആളുകളോട് ചോദിച്ചാൽ അറിയാം അവരുടെ മനസ്സിലെപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും, ഇതെപ്പോഴാണ് എനിക്കൊരു അഡ്വൈസ് വരിക, എപ്പോഴാണ് എൻ്റെ അപ്പോയിൻമെൻറ്റ് വരിക. അവരത് ടെൻഷനോടെ ആലോചിച്ച് കാത്തിരിക്കുകയായിരിക്കും. ആ സമയത്ത് സപ്പോർട്ട് കൊടുക്കാൻ നമ്മുടെ മാതാപിതാക്കളോ നമ്മളുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സൊക്കെ കാണും. പക്ഷേ പുറത്ത് നിൽക്കുന്നവർക്ക് സപ്പോർട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അവരെപ്പോഴും ചോദിക്കുന്നത് കിട്ടിയില്ലേ, ഇതുവരെ ലിസ്റ്റിന് അനക്കൊന്നുമില്ലേ, നിങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് ആരും എടുക്കുന്നില്ലേ, റാങ്ക് വളരെ കുറവായിരിക്കുമല്ലേ എന്നുള്ള പല ചോദ്യങ്ങളുണ്ടാവും. അതൊരു ദിവസമല്ല, ഡെയിലി അവരത് ആവർത്തിക്കും. അപ്പോൾ നമ്മൾക്കും ഓൾറെഡി ടെൻഷനുണ്ട് ജോലി കിട്ടിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ഇവരെ കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് അതിൽപരം വേദനയാണ്. ആദ്യമൊക്കെ കേൾക്കുമ്പോൾ പ്രശ്നമില്ല, പിന്നീട് ഇത് ഡെയിലി കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇവരിനി എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി എനിക്കെതിരെ പ്രയോഗിക്കുന്നുണ്ടോ, ഇപ്പോൾ കൂടോത്രത്തിൻ്റെ കാലമൊക്കെ ആണല്ലോ, അപ്പോൾ അങ്ങനെ വല്ലതുണ്ടോ എന്ന് നമ്മൾ തന്നെ ചിന്തിക്കാൻ തുടങ്ങും. ആക്ച്വലി ഇത് കൂടോത്രോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയോ അങ്ങനത്തെ ഒന്നുമല്ല, പക്ഷെ നമ്മുടെ മനസ്സിനെ മാനസികമായി തളർത്തുന്ന അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ കഴിയില്ലേ? അതുകൊണ്ട് അത്തരം കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. അതായത് നമ്മളുടെ ജീവിതം ഒരിക്കലും ഒരു തുറന്ന പുസ്തകം ആക്കാനായിട്ട് ശ്രമിക്കരുത്. അതിൽ നമ്മൾക്കറിയാവുന്ന ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കിപ്പോൾ പഠിക്കുന്ന കാലത്ത് എന്താ പറയുക ഡോക്ടറാവണം അല്ലെങ്കിൽ എൻജിനീയർ ആവണം ഈ പറയുന്ന ലക്ഷ്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വീട്ടുകാരോട് പോലും പറയേണ്ട കാര്യമില്ല. നമ്മളതൊരു ഡയറിയിലോ ഒക്കെ കുറിച്ച് വെച്ച് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കണം.
അങ്ങനത്തെ ചില ലക്ഷ്യങ്ങളുണ്ട്. മറ്റാരും അറിയാതെ നമ്മൾ സ്വയം നമ്മൾ മാത്രം കഠിനാധ്വാനം ചെയ്ത് വേറെ ആരുടെയും ഹെൽപ്പില്ലാതെ, കാരണം ആരോടും നമ്മൾ പറഞ്ഞിട്ടില്ല, അങ്ങനെ നേടുന്ന ചില വിജയങ്ങളുണ്ട്. അത് ഭയങ്കര എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമുക്ക് അത്തരം വിജയങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഒരു തുറന്ന പുസ്തകമാകുന്നതിനേക്കാൾ നല്ലത് കുറച്ച് രഹസ്യങ്ങളൊക്കെ നമ്മളുടെ ഇടയിൽ ഉണ്ടാവുന്നത് തന്നെയാണ്. ഓക്കെ, അത് വിചാരിച്ച് നമ്മളുടെ ജീവിതത്തെ ബാധിക്കുന്ന മോശം കാര്യങ്ങൾ, രഹസ്യങ്ങൾ സൂക്ഷിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ, അതിന് എപ്പോഴും ഒരു മറ ആവശ്യമുണ്ട്. ഓക്കെ, അത് നമ്മളുടെ നാട്ടുകാരെയോ ബന്ധുക്കളെയോ ഒന്നും അറിയിക്കാനുള്ളതല്ല. അത് നമ്മൾ നേടിയെടുക്കാനുള്ള ലക്ഷ്യമാണെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതേപോലെ അടുത്തതാണ് നമ്മളുടെ പേഴ്സണൽ മാറ്റേഴ്സ്. നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ചില കുറവുകളും നമുക്കുണ്ടാകുന്ന ചില തോന്നലുകളും. ചില കുട്ടികളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, എന്താ പറയുക, ഇപ്പോൾ കല്യാണത്തിന് മുൻപ് എന്തെങ്കിലും ഒരു ചെറിയ ക്രഷോ ഫ്രസ്ട്രേഷനോ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. ചില ക്രഷൊക്കെ ഉണ്ടായിട്ട് പക്ഷേ വേറെ അതങ്ങനെ പോയി, വേറെ കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നതിനിടയിലായിരിക്കും ചിലപ്പോൾ ഇവർ ഇവരുടെ ഫ്രണ്ട്സിനോട് പറയുന്നത്, എനിക്ക് കല്യാണത്തിന് മുന്നേ അങ്ങനെയൊരു ക്രഷ് ഉണ്ടായിരുന്നു. ഇറ്റ്സ് ക്വൈറ്റ് പേഴ്സണൽ സംതിങ്, എന്താ പറയുക, നമ്മൾ ശരിക്കും പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണല്ലേ. അപ്പോൾ അത് വേറൊരാളോട് ജസ്റ്റ് വെറുതെ ഒരു തമാശയ്ക്ക് പറഞ്ഞതായിരിക്കും. പക്ഷേ ആ കുട്ടി അത് വേറെ ഏതെങ്കിലും തരത്തിൽ അത് സ്പ്രെഡ് ചെയ്താൽ പിന്നീട് നമ്മൾ ഈ പറഞ്ഞ കാര്യം നമുക്ക് തന്നെ ഒരു പാരയായിട്ട് വരുന്നത് നിങ്ങൾക്ക് ഓർക്കാൻ കഴിയും. ഇത് ഞാനൊരു എക്സാമ്പിളാണ്. ഇതുപോലെ ഒരുപാട് പേഴ്സണൽ മാറ്റേഴ്സ് ഉണ്ട്. ചിലർക്ക് തോന്നുന്നുണ്ടാകും എനിക്ക് എന്താ ഭയങ്കര വിഷമം, എനിക്ക് സൂയിസൈഡ് ചെയ്യാൻ തോന്നുന്നു, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ. അപ്പം അങ്ങനത്തെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളാവുന്ന വീട്ടുകാർ, അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് ഇങ്ങനെ പോവുക, അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അല്ലാതെ നാട്ടുകാരോട് മുഴുവൻ ഇത് പറഞ്ഞ് നടന്നാൽ നമുക്ക് വട്ടാണെന്ന് നാട്ടിൽ മുഴുവൻ സ്പ്രെഡാവുകയും നമുക്ക് വട്ടില്ലാത്ത നമുക്ക് അവസാനം വട്ട് വരികയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകും. ഓക്കെ, അടുത്തത് ഫാമിലി മാറ്റേഴ്സ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മുടെ ഫാമിലിയുടെ ഉള്ളിൽ നിലനിൽക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഹസ്ബൻഡുമായിട്ട് പിണങ്ങി, അപ്പോൾ ഒരു ചെറിയ കാര്യമായിരിക്കും അത്, അപ്പോൾ തന്നെ അയൽക്കത്ത് വീട്ടിൽ പോയിട്ട് ആ ചേച്ചിയോടൊന്നും പറഞ്ഞില്ലെങ്കിൽ സമാധാനമില്ലാത്ത പലരും ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ എന്തുണ്ടാവാം, ഭാവിയിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അത് ആ കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്കെതിരെ പ്രയോഗിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ, അപ്പോൾ അത്തരം ഫാമിലി മാറ്റേഴ്സ് നമ്മളുടെ ഫാമിലിയിൽ തന്നെ ഒതുങ്ങി നിൽക്കണം. ഇനി ഞാൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വേറൊരു കാര്യം പറയാം കേട്ടോ. ഈ രഹസ്യം സൂക്ഷിക്കുന്നത് മാത്രമല്ല, ചില സെലിബ്രേഷൻസ് ഉണ്ട്, ആ സെലിബ്രേഷൻസും നമ്മുടെ വീട്ടിലും നമ്മുടെ വീട്ടുകാരുടെ ഇടയിലും മാത്രം ഒതുങ്ങി നിൽക്കണം. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആനിവേഴ്സറി. ഓക്കെ, വെഡിങ് ആനിവേഴ്സറി. നമ്മൾ ഇപ്പോൾ ഒരു പെൺകുട്ടി ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച് കയറി വന്നു. ആ കയറി വന്ന വീട്ടിൽ മദർ ഇൻ ലോ ഉണ്ട്, ഫാദർ ഇൻ ലോ ഉണ്ട്, സിസ്റ്റർ ഇൻ ലോസും ബ്രദർ ഇൻ ലോസ് ഒക്കെ ഉണ്ടായിരിക്കും. അവരുടെ ബന്ധുക്കളും ഹസ്ബൻഡിൻ്റെ ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരിക്കും. സത്യത്തിൽ നമ്മളൊരു വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന സമയത്ത് ചില വീട്ടിലെങ്കിലും ഈ ഫാദറിലൊക്കെ മദറിലൊക്കെ ഒന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. ഓക്കെ, പക്ഷേ ഈ ഹസ്ബൻഡും വൈഫും കൂടിയിട്ട് വലിയ കാര്യമായിട്ട് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നു. ഈ ഫാദറിലോനെയും മദറിലോനെയൊക്കെ വിളിക്കുന്നു, അവരുമായിട്ട് ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നു. അവരത് മനസ്സില്ലാ മനസ്സോടെയാണ് ആ ഒരു സെലിബ്രേഷന് നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, ചിലരെല്ലാ വർഷവും ഇതിങ്ങനെ ആഘോഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ സന്തോഷിക്കുന്നുണ്ടാവും, പക്ഷേ നമ്മൾ വിളിച്ച എല്ലാവരും അങ്ങനെ സന്തോഷിക്കുന്നുണ്ടാവില്ല. എന്തിനാണ് വെറുതെ അത്തരം സിറ്റുവേഷൻസ് നമ്മളുണ്ടാക്കുന്നത്? ഓക്കെ, അപ്പോൾ കഴിവതും അങ്ങനത്തെ വെഡിങ് ആനിവേഴ്സറി പോലുള്ള തികച്ചും പേഴ്സണലായിട്ടുള്ള സെലിബ്രേഷൻസ് നിങ്ങൾ വീട്ടിൽ മാത്രം ആഘോഷിക്കണത്. വീട്ടിൽ എന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കണം എന്നുള്ള ഉദ്ദേശത്ത് പുറത്ത് പോയൊക്കെ ആഘോഷിക്കാം, പക്ഷേ അത് വീട്ടുകാരിൽ മാത്രം ഒതുങ്ങി നിൽക്കണം. നിങ്ങൾ, നിങ്ങളുടെ ഹസ്ബൻഡ്, മക്കൾ അതിലൊതുങ്ങി നിൽക്കാം. നിങ്ങളുടെ എന്താ പറയുക, ഫാദറിലോയും മദറിലോയും ഒക്കെ അത്രയും നിങ്ങളെ സ്നേഹിക്കുകയും അവരായിട്ടൊരു സെലിബ്രേഷൻ വെക്കുകയും ചെയ്താൽ അതിൽ പങ്കെടുക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. പങ്കെടുക്കണം, അവരെ സന്തോഷിപ്പിക്കണം. അത്രയും നല്ല ഫാദറിലോയും മദറിലോയും കിട്ടിയവരാണെങ്കിൽ അവരോടൊപ്പം തന്നെ സെലിബ്രേറ്റ് ചെയ്യണം, അതിൽ യാതൊരുവിധ സംശയമില്ല. പക്ഷേ പലർക്കെങ്കിലും അറിയാം, ഞാനിത് ആഘോഷിക്കുന്നത് എൻ്റെ ഫാദറിലോക്കും മദറിലോക്കും വലിയ താല്പര്യമില്ല എന്ന് നമുക്കറിയുന്നുണ്ടെങ്കിൽ ഒരു വാശിക്ക് വേണ്ടി അവരെയും കൂടെ വിളിച്ച് അത് സെലിബ്രേറ്റ് ചെയ്യാതിരിക്കുക. കാരണം അവിടെ ഉണ്ടാകുന്നത് ഒരു നെഗറ്റീവ് എനർജി തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത്തരം സെലിബ്രേഷൻസ് നമ്മളായിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി ജീവിതത്തിൽ വിജയമുണ്ടാകാനുള്ള സകല കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്നുള്ള ഒരു അവകാശവാദമൊന്നും ഞാനിവിടെ പറയുന്നില്ല. കാരണം ഞാനിവിടെ പറഞ്ഞത് നമ്മൾ ജീവിതത്തിൽ ഒഴിവാക്കേണ്ടതും
നമ്മൾ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലാത്തതുമായ കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ ഇതിനോടുകൂടെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന വിജയം കിട്ടുള്ളൂ കേട്ടോ. അതിൽ യാതൊരു വിധ സംശയമില്ല. പക്ഷേ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയും എന്നാൽ അതിൻ്റെ ഫലം കിട്ടാതെ പോവുകയും ചെയ്യുന്ന ചില അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറില്ലേ. അപ്പം അതിൻ്റെയൊക്കെ കാരണം ഈ പറയുന്ന നെഗറ്റീവ് എനർജികളാണ്. മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജികൾ നമ്മളെ മാനസികമായി തളർത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. പിന്നെ സംഭവിക്കുന്നതൊക്കെ നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ പലതും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതായിരിക്കും. അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.